ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു അമ്പലത്തിലാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ജർമ്മനിയിലെ ഹമ്മെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാമാക്ഷി അമ്പൽ ടെമ്പിളുണ്ട്. അപ്പം ആ അമ്പലത്തിൻ്റെ വിശേഷങ്ങളാണ്. അപ്പം നമുക്ക് അമ്പലത്തിലോട്ട് കയറാം. വെസ്റ്റേൺ ജർമ്മനിയിലെ ഹം എന്ന സിറ്റിയിലാണ് ഈ കാമാക്ഷി ദേവി ക്ഷേത്രമുള്ളത്. ജൂലൈ 2002 ഇനോഗ്രേറ്റ് ചെയ്ത ഈ അമ്പലം ജർമ്മനിയിലെ ലാർജസ്റ്റ് ഹിന്ദു ടെമ്പിളായും അതുപോലെ യൂറോപ്പിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടെമ്പിളുമായി അറിയപ്പെടുന്നു. അപ്രോക്സിമേറ്റ്ലി ഏതാണ്ട് 1.7 മില്യൺ യൂറോസ് വേണ്ടി വന്നു ഈ അമ്പലം നിർമ്മിച്ചതിന്. ഹൈൻസ് റെയ്നർ എന്ന ആർക്കിടെക്റ്റാണ് ഈ അമ്പലത്തിൻ്റെ ബിൽഡിങ് ഡിസൈൻ ചെയ്തത്. ഡിസൈൻ ചെയ്ത സമയത്ത് തന്നെ സൗത്ത് ഇന്ത്യയിലെ കാഞ്ചീപുരത്തെ കാമാക്ഷി ടെമ്പിളിൻ്റെ പ്രസൻറ്റേഷനും സ്റ്റൈലും ഫോളോ ചെയ്ത് ആ റിസംബ്ലൻസ് ഈ അമ്പലത്തിന് കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചായിരുന്നു. ഈ അമ്പലത്തിലെ മെയിൻ പ്രതിഷ്ഠ കാമാക്ഷി ദേവിയാണ്. ഗ്രനൈറ്റിൽ തീർത്ത ദേവീ വിഗ്രഹത്തിന് പുറമെ ഏതാണ്ട് 200-ഓളം വിഗ്രഹങ്ങളുണ്ട്. ഈ വിഗ്രഹങ്ങളും അവയുടെ എല്ലാ ആഭരണങ്ങളും നിർമ്മിച്ചത് ഇന്ത്യയിൽ നിന്ന് വന്ന ശില്പികളാണ്. കാമാക്ഷി ദേവി എന്നാൽ പാർവതി ദേവിയാണ്. നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ദേവിയുടെ ശ്രീകോവിലാണ്. അതിന് തൊട്ട് മുന്നിലായി തന്നെ ഒരു കൊടിമരമുണ്ട്. ആ കൊടിമരം ഇപ്പം ഒരു പട്ടൊക്കെ കൊണ്ട് മൂടി വെച്ചേക്കുവാണ്. എനിക്ക് തോന്നുന്നു മെയിൻ ഉത്സവത്തിൻ്റെ സമയത്തെ ആ പട്ടൊക്കെ മാറ്റത്തുള്ളെന്ന്. ദേവി ഇരിക്കുന്ന ശ്രീകോവിലിൻ്റെ വലത്തെ ഭാഗത്തായിട്ട് വിഘ്നേശ്വരൻ്റെയും മഹാദേവൻ്റെയും നടയാണ്. എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസത്തിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. അന്ന് ദേവി വിഗ്രഹം രഥത്തിൽ വെച്ച് അമ്പലത്തിനു ചുറ്റും ഘോഷയാത്രയുണ്ട്. ആ ദിവസം ഏതാണ്ട് 25,000 ആൾക്കാർ ഈ അമ്പലത്തിലെ ദേവിയുടെ ദർശനത്തിനായിട്ട് വരുമെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ ആഘോഷിക്കുന്ന എല്ലാ വിശേഷ ദിവസങ്ങളും ഈ അമ്പലത്തിലും ആഘോഷിക്കാറുണ്ട്. അതായത് രാമനവമി, ജന്മാഷ്ടമി, പിന്നെ ശിവരാത്രി, ഗണേശ ചതുർത്ഥി, ദീപാവലി, അങ്ങനെയെല്ലാം. ഈ അമ്പലത്തിൽ കല്യാണങ്ങൾ നടക്കാറുണ്ട്. അതായത് നമ്മൾ വന്ന ഈ ദിവസം തന്നെ ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ തൊഴുതൊരു ഫീലാണ് നമുക്ക് ഈ അമ്പലത്തിൽ വരുമ്പോൾ തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജർമ്മനിയിൽ വന്നിട്ടൊരു അമ്പലത്തിൽ പോകുന്നത്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഒത്തിരി നാൾ പോകാതിരുന്നൊരു അമ്പലത്തിൽ പോകുമ്പം കിട്ടുന്ന ഫീലാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ തൊഴുന്ന അതേപോലെ തന്നെയാണ് ഈ അമ്പലത്തിൽ തൊഴുമ്പോൾ. പിന്നെ ഈ അമ്പലം ജർമ്മനിയിലാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. അമ്പലത്തിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ കയറുന്ന അതേ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഈ അമ്പലം എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ 2 മണി വരെയും 2 മണിക്ക് അടച്ചതിന് ശേഷം വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഉള്ളത്. നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു അമ്പലമാണിത്. അങ്ങനെ നമ്മൾ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ദേവി ഇരിക്കുന്ന ശ്രീകോവിലിൻ്റെ ഇടത്തെ അറ്റത്തായിട്ട് നമുക്ക് മുരുകനെ, പിന്നെ നവഗ്രഹങ്ങളെയും ശാസ്താവിനെയും കാണാം. എല്ലാ ദൈവങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ശ്രീകോവിലുണ്ട് ഇവിടെ. ഓരോ ശ്രീകോവിലും നന്നായിട്ട് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ അമ്പലങ്ങളുടെ ആ ഒരു രൂപം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു രൂപം നമുക്കിവിടെ കാണുകയും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ കാഞ്ചീപുരത്തെ കാമാക്ഷി ക്ഷേത്രത്തിൻ്റെ ആ ഒരു രൂപവും ഭാവവും കൊണ്ടുവരാനായിട്ടാണ് ഇവർ ഈ അമ്പലം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ശ്രമിച്ചിരുന്നത്. Thank you.
അങ്ങനെ നമ്മൾ പ്രദക്ഷിണമൊക്കെ വെച്ചു, പ്രസാദമൊക്കെ മേടിച്ചു. ഇവിടെ പൂജകളൊക്കെ കഴിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്, വഴിപാടുകളൊക്കെ കഴിക്കാം. ഇനിയിപ്പോൾ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി നമുക്ക് വെളിയിലത്തെ കാഴ്ചകളൊക്കെ കാണാം. ഈ അമ്പലം പണിയാൻ തീരുമാനിച്ച സമയത്ത് ഇതിൻ്റെ ഭാരവാഹികൾക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് അവരൊരു ആർക്കിടെക്റ്റിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പം അതിനായിട്ട് അവർ ചെയ്തത് യെലോ പേജസിൽ നിന്ന് റാൻഡം ആയിട്ടൊരു ആർക്കിടെക്റ്റിനെ ചൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതാണ് ഈ ഹൈൻസ് റെയ്നർ എന്ന് പറയുന്ന ഈ അമ്പലത്തിൻ്റെ ആർക്കിടെക്റ്റ്. അമ്പലത്തിൻ്റെ പുറത്തിറങ്ങി പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ഇടത്തെ ഭാഗത്തായിട്ടൊരു ശനീശ്വരൻ്റെ പ്രതിഷ്ഠയുണ്ട്. ഈ കാണുന്നതാണ് ശനീശ്വരൻ്റെ നടം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ കയറുമ്പം നമ്മൾ നമ്മുടെ നാട്ടിലൊരു അമ്പലത്തിൽ കയറുന്ന പോലത്തെ ഫീലാണ്. ജർമ്മനി എന്നൊരു രാജ്യത്താണ് ഈ അമ്പലമെന്ന് നമുക്ക് തോന്നുകയില്ല. അത്രയ്ക്കും ഭംഗിയുള്ളൊരു അമ്പലമാണിത്. ഈ കാണുന്നത് അവിടുത്തെ ഉത്സവങ്ങളുടെ, എല്ലാ വർഷവും ഉത്സവങ്ങൾ എന്നാണെന്നുള്ള ഡേറ്റുകളാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഈ അമ്പലത്തിൽ തൊഴുതിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഹമ്മിൽ വേറൊരു അമ്പലം കൂടിയുണ്ടെന്ന്. അതൊരു വെങ്കടേശ്വര പെരുമാൾ ക്ഷേത്രമാണ്. ജർമ്മനിയിലെ ആദ്യത്തെ വെങ്കടേശ്വര പെരുമാൾ ക്ഷേത്രമാണത്. അപ്പം എൻ്റെ അടുത്ത വീഡിയോയിലൂടെ ആ അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാണിക്കാം. ഈ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. പിന്നെ ഇനി എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.